ശ്രീ ജ്യോതികുമാർ ചാമക്കാല മുഖ്യമന്ത്രി പോലീസ് മേധാവി അന്നത്തെ പോലീസ് മേധാവിയെ സംരക്ഷിക്കുവാനുള്ള ശ്രമമാണ് നടത്തിയത് അതോ അരുൺകുമാർ പറഞ്ഞതുപോലെ പോലീസിന് അത്രയേ ഇടപെടാൻ കഴിയുമായിരുന്നുള്ളൂ അവിടെ ഒരു റിട്ടൺ കംപ്ലൈന്റിന്റെ അഭാവം ഉണ്ടായിരുന്നു പക്ഷേ ഈ വിഷയത്തിൽ നമ്മൾ കുറേ ദിവസമായി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോ കേരളീയ സമൂഹത്തിന് മലയാളികൾക്ക് മുഴുവൻ ഇതിന്റെ വസ്തുത എന്താണെന്ന് ബോധ്യമായിട്ടുണ്ട് ഇനിയും നമ്മൾ ചർച്ച ചെയ്യുന്നതുകൊണ്ട് അടിസ്ഥാനവുമില്ല പക്ഷേ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ വിശദീകരണം നടത്തുമ്പോൾ കുറച്ചുകൂടി കാര്യഗൗരവത്തോടുകൂടി ഈ വിഷയങ്ങൾ അവതരിപ്പിക്കും പ്രത്യേകിച്ച് നിയമസഭയിൽ അവതരിപ്പിക്കും എന്നാണ് നമ്മൾ കരുതിയത് അദ്ദേഹം ഇന്ന് അവതരിപ്പിച്ച് പറഞ്ഞത് എന്താണ് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഇ ഡിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട് അവിടെ കൊണ്ട് പുള്ളി അവസാനിപ്പിക്കുകയാണെന്നേ അതിനപ്പുറത്തേക്ക് ഇയാൾക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തതുമായി ബന്ധപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച് ഇയാൾ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഡി ജി പിക്ക് കത്ത് കൊടുത്തതുമായി വിഷയത്തെ സംബന്ധിച്ച് അതിനെക്കുറിച്ചൊക്കെ അജ്ഞത നടിക്കുന്നു അദ്ദേഹത്തിന് ഒരാൾ തന്റെ ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ട് എന്ന് കാണിച്ച് പരാതി നൽകി കഴിഞ്ഞാൽ സുരക്ഷ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കൊടുക്കണമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഇവിടെ ജോൺസൺ മാവുങ്കൽ മോൺസൺ മാവുങ്കൽ കൊടുത്തിട്ടുള്ള പരാതിയിൽ ഡി ജി പിക്ക് കൊടുത്തിട്ടുള്ള പരാതിയിൽ അദ്ദേഹത്തിന്റെ കൈവശമുള്ള കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന പുരാവസ്തുക്കൾക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടുണ്ട് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് അല്ലാതെ അദ്ദേഹത്തിൻ്റെ സ്വത്തിന് ജീവന സംരക്ഷണം വേണമെന്നല്ല സ്വത്ത് എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് പിന്നെ എൽ ഡി എഫിൻ്റെ പ്രതിനിധി വിശദീകരിക്കുന്ന കേട്ടു ആ സ്വത്ത് അദ്ദേഹത്തിൻ്റെ ഒരാൾ എൻ്റെ സ്വത്തിന് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറയുമ്പോൾ ആ സ്വത്ത് എൻ്റേതാണെന്ന് തെളിയിക്കാൻ അല്ലെങ്കിൽ എൻ്റേതാണോ എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത പോലീസിനുണ്ടല്ലോ പോലീസ് നേരെ രാവിലെ എടുത്ത് തോക്കിലാത്തിയുമായിട്ട് ചെന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കുകയല്ല ചെയ്യുന്നത് ആ കൊടുത്ത അദ്ദേഹം ആവശ്യപ്പെട്ട എന്തിനാണോ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടത് അത് അദ്ദേഹത്തിൻ്റേതാണെന്ന് ഉറപ്പുവരുത്തണ്ടേ അതിനുള്ള മിനിമമായിട്ട് അതെങ്കിലും ഉറപ്പുവരുത്തണ്ടേ നിങ്ങളുടെ ശരിയാണ് നിങ്ങളുടെ ഈ കോടിക്കണക്കിന് ഇവിടെ പുരാവസ്തുക്കളുണ്ട് ഈ പറഞ്ഞതുപോലെ സംസ്ഥാനത്ത് പുരാവസ്തുക്കളെ സംബന്ധിച്ച് അദ്ദേഹം അതിൻ്റെ ആക്റ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞു 72 ആക്റ്റിനകത്ത് കൃത്യമായി പറയുന്നുണ്ടാവാം ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സംസ്ഥാനത്ത് ഇത്രയും കാര്യങ്ങൾ ഇത്രയും കോടി ശതകോടിക്കണക്കിന് രൂപയുടെ പുരാവസ്തുക്കൾ അദ്ദേഹത്തിൻ്റെ കൈവശം വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് സംസ്ഥാന പോലീസ് പരിശോധിച്ചിട്ടുണ്ടോ അതാണ് പ്രസക്തമായ ചോദ്യം അത്തരത്തിൽ പരിശോധിച്ചതിന് ശേഷമാണോ ഈ പ്രൊട്ടക്ഷൻ ഇപ്പോൾ ഞാൻ പറയട്ടെ അരുൺകുമാറെ താങ്കൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടുകൊണ്ടിരുന്നല്ലേ താങ്കൾ വ്യക്തമായി കേൾക്കൂ ഞാൻ ചോദിക്കുന്നതിന് താങ്കളുടെ അവസരത്തിൽ താങ്കൾ കൃത്യമായും മറുപടി ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഇത് ഇന്നയാളുടേതാണ് മോൻസൺ മാവുങ്കലിൻ്റെതാണ് മോൻസൺ മാവുങ്കലിന് ഇത് കൈവശം വയ്ക്കാനുള്ള അവകാശമുണ്ട് ഇത് പുരാവസ്തുവാണ് പുരാവസ്തു ആണെന്ന് സർട്ടിഫൈ ചെയ്തിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് നോക്കിയിട്ടുണ്ടോ ഇനി അങ്ങനെ അല്ല എന്ന് സംശയമുള്ളതുകൊണ്ടാണല്ലോ ഡി ജി പി അവിടെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് ഇൻ്റലിജൻസ് അന്വേഷിച്ചതുകൊണ്ടാണല്ലോ ഇൻ്റലിജൻസ് കൃത്യമായി റിപ്പോർട്ട് കൊടുത്തു തുടർന്ന് കൂടുതൽ ഡെപ്തിൽ അന്വേഷിക്കാൻ പറഞ്ഞു അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ശരിയാണ് അപ്പോൾ തട്ടിപ്പുറത്തിൽ നിന്ന് ബോധ്യപ്പെട്ടു അതിനുശേഷം ഇത്തരത്തിൽ പ്രൊട്ടക്ഷൻ കൊടുത്തതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് ഇന്ന് നിയമസഭയിൽ പോലും വിശദീകരിക്കുവാൻ വകകളില്ല അദ്ദേഹം പറഞ്ഞു പോയത് ജനറൽ പറയണേക്കാൾ നല്ലത് മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞതെന്ന് കേൾക്കാം. രമേശ് ചെന്നിത്തല ഇടയ്ക്ക് ഈ അടിയന്തര പ്രമേയ നോട്ടീസിൻ്റെ ഈ ചർച്ചയ്ക്കിടയിൽ രമേശ് ചെന്നിത്തല ആണ് ഇടയ്ക്ക് ഇടപെട്ട് ചോദിച്ചത് മുഖ്യമന്ത്രിയോട് ഇതേക്കുറിച്ച്. രമേശ് ചെന്നിത്തലയുടെ ചോദ്യവും അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയും അതിൽ വ്യക്തത കുറവുണ്ടോ എന്ന് പരിശോധിക്കാം. മുൻ സംസ്ഥാന പോലീസ് മേധാവി തന്നെയാണ് ഈ അന്വേഷണത്തെ എല്ലാം ശുപാർശ ചെയ്തതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്തിനാണ് പ്രത്യേകമായ സംരക്ഷണം ഏർപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിച്ചത്? ഈ പറഞ്ഞ വ്യക്തിയുടെ വീട്ടിലും കൊച്ചിയിലും അതോടൊപ്പം തന്നെ ചേർത്തലയിലും എല്ലായിടത്തും വിപുലമായ പോലീസ് സംവിധാനം സുരക്ഷാ നടപടികൾ ഏർപ്പെടുത്തിയതിൻ്റെ കാരണം എന്താണ് എന്നന്വേഷിച്ചിട്ടുണ്ടോ? അല്ല, അതിൻ്റെ കാരണത്തിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, സാധാരണഗതിയിൽ ഇത്തരമൊരു കാര്യങ്ങൾ പുറത്തു വരുന്ന ഘട്ടത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് മറ്റൊരു തരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള പോലീസ് സാന്നിധ്യം അത് സാധാരണ പോലീസ് എപ്പോഴും സ്വീകരിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിരിക്കാനാണ് വഴി. ഏതായാലും അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് അത് ഈ അന്വേഷണ ഏജൻസി അന്വേഷിക്കട്ടെ, അന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തട്ടെ. ഓരോ കാര്യത്തിലും ചടുലമായി ഉത്തരം പറയുന്ന മുഖ്യമന്ത്രി ഇവിടെയൊന്ന് പതറിയിട്ടില്ലേ? മഞ്ജുഷ, ഞാനതാ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ നിന്ന് താങ്കൾക്ക് എന്താ വ്യക്തമായത്? ഒന്നും വ്യക്തമായിട്ടില്ല, നമുക്ക് മനസ്സിലാകുന്നുമില്ല. അദ്ദേഹം അവിടെ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഇത് തന്നെയാണ് പ്രശ്നം, ഇതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. ഇതിനാണ് സംസ്ഥാന സർക്കാരും സർക്കാരിൻ്റെ ഭരിക്കുന്ന പാർട്ടിയും മറുപടി പറയേണ്ടത്. എന്തിനു ഒഴിഞ്ഞു മാറണം? പോലീസ് മേധാവിയെ, അന്നത്തെ പോലീസ് മേധാവിയെ എന്തിനു മുഖ്യമന്ത്രി സംരക്ഷിക്കണം? ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാവുകയില്ല. ആരൊക്കെയാണ് മോൻസൺ മാവുങ്കലിനെ സഹായിച്ചിട്ടുള്ളത് വെളിച്ചത്ത് വരും എന്ന് മുഖ്യമന്ത്രി ഇന്ന് അടിയന്തര പ്രമേയ നോട്ടീസിൻ്റെ ചർച്ചയ്ക്കിടെ പറഞ്ഞിരുന്നു. പിന്നെ മുൻ പോലീസ് മേധാവിയെ എന്തിനു സംരക്ഷിച്ച് പറയണം?
മുൻ പോലീസ് മേധാവിയെ ഇന്ന് ന്യായീകരിച്ച് അസംബ്ലിയിൽ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ അദ്ദേഹം ഇപ്പോൾ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, നമ്മളിപ്പോൾ കണ്ട സ്റ്റേറ്റ്മെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചു ചോദിക്കുന്നു, താങ്കൾ ചോദിച്ചതിൻ്റെ കൂട്ടിച്ചേർത്തുകയാണ്, എന്തുകൊണ്ടാണ് കൊച്ചിൻ മെട്രോയുടെ ഭാഗമായി നിൽക്കുന്ന അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും എടുക്കാത്തത്? അദ്ദേഹത്തിന് പെർമനൻറ്റ് എംപ്ലോയി അല്ലല്ലോ, അദ്ദേഹം ഇപ്പോൾ കോൺട്രാക്ട് അപ്പോയിൻമെൻ്റ് ആണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള സ്ഥാനത്ത് നിന്ന് വിരമിച്ചു കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിന് മേഴ്സിയായി കൊടുത്തിട്ടുള്ള, അദ്ദേഹത്തിന് പ്രതിഫലമായി കൊടുത്തിട്ടുള്ള, പല കാര്യങ്ങൾക്കും പ്രതിഫലമായി കൊടുത്തിട്ടുള്ള ഒരു അപ്പോയിൻമെൻ്റ് ആണ്. ആ പദവിയിൽ നിന്നും അദ്ദേഹത്തെ ഒന്നും മാറ്റി നിന്നത്. പോട്ടെ, ഏതെങ്കിലും ഒരു പോലീസുകാർക്കെതിരെ ആർക്കെങ്കിലും എതിരെ നടപടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒന്ന്, ഞാൻ അതിനുശേഷം എൽ ഡി എഫിൻ്റെ പ്രതിനിധി പറഞ്ഞത്, സി പി എമ്മിൻ്റെ പ്രതിനിധി പറഞ്ഞത്, താങ്കൾ ചോദിച്ചു ഒരു കേസുമായി ബന്ധപ്പെട്ട് ശ്രീവത്സം ഗ്രൂപ്പ്, ശ്രീവത്സം ഗ്രൂപ്പിനെ കുറിച്ചൊന്നും ഞാൻ മരുത്തോലിക്കരിക്കാനൊന്നുമില്ല. അവരെ സംബന്ധിച്ച് ഒരുപാട് ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവർ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരു പരാതി കൊടുത്തിരുന്നു. ആ പരാതി സംബന്ധിച്ച് അന്വേഷിച്ച് അന്വേഷിച്ചപ്പോൾ അവർ വാദി പ്രതി അവർക്ക് 6 കോടി രൂപ കിട്ടാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും 7 കോടി രൂപ മോൻസൺ മാവുങ്കലിന് ശ്രീവത്സം ഗ്രൂപ്പ് കൊടുക്കാനുണ്ടെന്നുള്ള രീതിയിലേക്ക് പരാതി മാറുന്നു. വാദി പ്രതിയാകുന്ന സാഹചര്യമുണ്ടായി. അവർക്ക് ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതി കഴിഞ്ഞ ഈ 2021 മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ തന്നെ, മാർച്ച് മാസത്തിൽ തന്നെ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഉത്തരവ് വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ മുഖ്യമന്ത്രി മറക്കുകയാണ്. മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് പറയുന്നില്ല, മുഖ്യമന്ത്രി പിന്നീട് പറയുന്നു അത്തരത്തിലുള്ള കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ആ കേസ് രജിസ്റ്റർ ചെയ്യാനുണ്ടായ സാഹചര്യം ശരി അതുൾപ്പെടെ. ജ്യോതികുമാർ, ഇന്ന് ഈ അടിയന്തര പ്രമേയ നോട്ടീസിന്റെ ചർച്ചാവേളയിൽ കണ്ട രസകരമായ ഒരു കാര്യം, പ്രതിപക്ഷം സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ പ്രതിരോധത്തിലായിരുന്നു. കാരണം ഈ കെ സുധാകരൻ്റെ വിഷയം അവിടെ ഉള്ളതുകൊണ്ട്. പക്ഷെ തന്ത്രപൂർവ്വം അത് മറികടക്കുന്നതിന് വേണ്ടി അന്നത്തെ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയുടെയും മോൻസൺ മാവുങ്കലിനെ സഹായിച്ച പോലീസുകാരുടെയും ചെയ്തികൾ അത് ചൂണ്ടിക്കാണിക്കുകയാണ് ഉണ്ടായത്. അവിടെ ഒരു വശത്ത് ഈ കെ സുധാകരൻ്റെ ഇടപെടൽ ഉള്ളതുകൊണ്ട് ഒരു തട്ടിപ്പുകാരനെന്ന് അറിയാതെ ഒരുപാട് പേർ ചെന്ന് വീണിട്ടുണ്ട്. അതായത് ഒരു ഡോക്ടറാണ് എന്ന് തെറ്റിദ്ധരിച്ചു, അങ്ങനെ കോസ്മെറ്റിക് ചികിത്സകൾ നടത്തി, അതിലൊരു തെറ്റുമില്ല എന്ന് സ്ഥാപിച്ചുകൊണ്ടാണ് ഈ ലോക്നാഥ് ബെഹ്റയുടെ കാര്യവും സഹായിച്ച മറ്റ് പോലീസുകാരുടെ കാര്യവും പറഞ്ഞത്. അതിൽ മുഖ്യമന്ത്രി എടുത്ത നിലപാട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ആ തുടക്കത്തിൽ ആ ബൈറ്റ് കേട്ടാൽ തന്നെ അറിയാം ആരാണ് അവിടെ ചികിത്സയ്ക്ക് പോയത് എന്ന കാര്യം ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതിപ്പോൾ കേരള സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ആരൊക്കെയാണ് ഇതിൽ തെറ്റുകാർ എന്ന് ബോധ്യപ്പെടുമെന്ന്, അപ്പോൾ എങ്ങോട്ടാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ്. അദ്ദേഹം എങ്ങോട്ട് വേണേലും ലക്ഷ്യം വെക്കണമേ. അദ്ദേഹം ഇനി ഉദ്ദേശിച്ചത് മോഹൻലാലിനാണെന്ന് എനിക്കറിയില്ല, അദ്ദേഹം ഉദ്ദേശിച്ചത് ശ്രീനിവാസിനാണെന്ന് എനിക്കറിയില്ല, അദ്ദേഹം ഉദ്ദേശിച്ചത് കെ സുധാകരനാണെന്ന് എനിക്കറിയില്ല. അത് അദ്ദേഹം വ്യക്തമാക്കട്ടെ. അദ്ദേഹം അങ്ങനെ ഉരുണ്ട് കളിച്ചിട്ട് കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ശ്രീ കെ സുധാകരൻ അവിടെ പോയിട്ടുണ്ട് എന്ന് പരസ്യമായി സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം പോയതിൻ്റെ സാഹചര്യവും അദ്ദേഹം എത്ര പ്രാവശ്യം പോയി, ഇന്നും മുഖ്യമന്ത്രി പറയാതെ പറഞ്ഞല്ലോ 10 ദിവസം താമസിച്ചു എന്നൊക്കെ. മുഖ്യമന്ത്രിക്ക് തെളിയിക്കാൻ ആർജവം ഉണ്ടോ? വെല്ലുവിളിക്കുന്നു 10 ദിവസം മുഖ്യമന്ത്രി ഇങ്ങനെ ഉടായ്പ് കാണിച്ചാൽ പോരാ? നിയമസഭയിൽ ഇന്ന് കാര്യകാരണ സഹിതം തെളിയിക്കാൻ കഴിയുമോ 10 ദിവസം സുധാകരൻ അവിടെ താമസിച്ചിട്ടുണ്ട് എന്ന്? മറ്റ് പങ്കാളിത്തങ്ങൾ ഈ പരാതിക്കാർ പറയുന്നുണ്ട്. നമ്മൾ ഈ പരാതിക്കാരെ എടുത്തു പറഞ്ഞുകൊണ്ടാണല്ലോ മറ്റെല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ശ്രീവത്സം ഗ്രൂപ്പിന്റെ കാര്യമാണെങ്കിലും ഒക്കെ ആ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അതിൽ കെ സുധാകരന്റെ പങ്കാളിത്തമുണ്ട്. അപ്പോൾ ഒരു ഭാഗം മാത്രം അടർത്തി മാറ്റി നിർത്തിക്കൊണ്ടാണ് നിങ്ങൾ ഈ അടിയന്തര പ്രമേയ നോട്ടീസിലും തന്ത്രപരമായ സമീപനം സ്വീകരിച്ചത്. ഇത് എത്ര നാൾ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്ന കാര്യത്തിൽ സംശയവുമുണ്ട്. ഇത് അവതരിപ്പിക്കാൻ വേണ്ടി അവതരിപ്പിച്ചു, കാരണം അവതരിപ്പിച്ചില്ലെങ്കിൽ അത് പൊതുസമൂഹത്തിൽ നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഒരിക്കലുമല്ല, ഞങ്ങളെ സംബന്ധിച്ച് കെ സുധാകരന്റെ വിഷയത്തിൽ അദ്ദേഹം തന്നെ വളരെ അസന്ദിഗ്ധമായി അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മറ്റ് പ്രതിപക്ഷത്തുള്ള കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെ നേതാക്കന്മാർ ഇതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഏത് അന്വേഷണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, കെ സുധാകരനെതിരായിട്ടുള്ള ഏത് അന്വേഷണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, അന്വേഷിക്കുന്നത് പ്ലെയിൻ ആയിട്ട് പറയുന്ന കാര്യമില്ല. അതിപ്പോൾ മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ട് ആരൊക്കെയാണ് കുറ്റക്കാർ, അവർക്കെതിരെയൊക്കെ നടപടി ഉണ്ടാകും. മോൻസിനെ സഹായിച്ച പോലീസുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. രമേശ് ചെന്നിത്തല തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ ആ സുരക്ഷ ഒരുക്കിയ കാര്യം തന്നെ പറഞ്ഞപ്പോൾ അവസാനം അദ്ദേഹം പറഞ്ഞതും അത് തന്നെയാണ്, അന്വേഷണം നടക്കട്ടെ വരട്ടെ. അപ്പോൾ ആരൊക്കെയാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ സുരക്ഷ ഒരുക്കിയത്, അവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന്, അത് എല്ലാ കാര്യത്തിലും പറയുന്നത് അങ്ങനെയല്ലേ? ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കെ സുധാകരനെ കാണിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രതികളെ സംരക്ഷിക്കുവാൻ ശ്രമിക്കേണ്ടതില്ല, അദ്ദേഹം പ്രതിസ്ഥാനത്തേക്ക് വരില്ല എന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. മറിച്ച് ഈ പോലീസ് ഫോഴ്സിൻ്റെ ഭാഗമായി നിന്നിട്ടുള്ള മുഴുവൻ ആളുകൾ, ബെഹ്റയിൽ തുടങ്ങി താഴോട്ട് ചേർത്തലയിലെ പോലീസുകാർ ഉൾപ്പെടെയുള്ളവർ, അതിനെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തി നടപടിയെടുക്കണമെന്നേ ഞാൻ ഇപ്പോൾ.